അലഗേറ്റർ എന്ന മത്സ്യം ഫോബിയെ വളർത്തുന്നവർക്ക് വളർത്താൻ പറ്റിയ മത്സ്യമല്ല. ഈ മത്സ്യം വളർത്താൻ പറ്റുന്നത് വലിയ ടാങ്കുകളിലോ കുളങ്ങളിലോ മാത്രം വളർത്താൻ പറ്റുന്ന മത്സ്യമാണ്. അലഗേറ്റർ ഗാൾ സാധാരണയായി എല്ലാ അക്വേറിയം ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. എന്നാൽ ഇതിൽ തന്നെ പൊതുവെ രണ്ടിന അലഗേറ്റർ ഗാറാണ് കാണാറുള്ളത്, ഷോർട്ട് നോസ് ആൻഡ് ലോങ് നോസ്. അലഗേറ്റർ മത്സ്യം ഒരു പ്രെഡേറ്റർ ഫിഷാണ്. ഈ മത്സ്യം അരോണ തുടങ്ങിയ മത്സ്യങ്ങളെ പോലെ തന്നെയാണ്. അലഗേറ്റർ മത്സ്യം അതിനുള്ള ആഹാരം കടിച്ചു കഴിക്കാറില്ല, അത് കിട്ടുന്നത് അതുപോലെ വിഴുങ്ങാറാണ് പതിവ്. ഈ മത്സ്യം വളർത്തുന്നവർ ഇതിൻ്റെ വായുടെ വലുപ്പത്തേക്കാൾ വലിയ മത്സ്യങ്ങൾ അതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും നല്ലത്. ഈ മത്സ്യങ്ങളുടെ ടാങ്ക് മാറ്റായിട്ട് സെമി അഗ്രസീവും പ്രെഡേറ്റർ ഫിഷുകളെയും ഇടുന്നതായിരിക്കും നല്ലത്. സാധാരണ മത്സ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹാർഡിയായ മത്സ്യമാണ്. മോസ്റ്റ് വാട്ടർ കണ്ടീഷനിൽ ഇത് നന്നായി കിടക്കും. ടെമ്പറേച്ചർ കുറഞ്ഞാലും ഒരു പ്രശ്നവുമില്ലാത്ത മത്സ്യമാണ് അലഗേറ്റർ ഗാർ. ഈ മത്സ്യം വെള്ളത്തിൽ നിന്നും ഓക്സിജൻ എടുക്കാറില്ല, ടാങ്കിന് മുകളിൽ നിന്നാണ് ഓക്സിജൻ എടുക്കുന്നത്. ഇതിന് വെള്ളത്തിൽ ഓക്സിജൻ വെക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതിനൊരു നല്ല ഫിൽട്ടർ പമ്പ് വെച്ചാൽ മതിയാവും. വെള്ളത്തിൽ ഓക്സിജൻ വളരെ കുറവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ മത്സ്യം വളർത്തുകയാണെങ്കിൽ അതിന് ഫീഡിങ് ആഴ്ചയിൽ ഒരു ദിവസം നൽകിയാൽ മതിയാൽ 1 ഫീറ്റിൽ കുറഞ്ഞ മത്സ്യമാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം നൽകിയാൽ മതി. നിങ്ങൾ 1 ഫീറ്റിൽ മുകളിൽ വലുതായ മത്സ്യമാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു തവണ ഭക്ഷണം കൊടുത്താൽ മതിയാകും. എന്താണ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ കാരണമെന്ന് വെച്ചാൽ ഈ മത്സ്യം നാച്ചുറലാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്നവയാണ്. അതിനാൽ ഈ മത്സ്യത്തിൻ്റെ വളർച്ച നാച്ചുറലിൽ പതുക്കെയായിരിക്കും, പക്ഷേ ലൈഫ് കൂടുതലായിരിക്കും, 40 ഇയേഴ്സ് 50 ഇയേഴ്സ്. ഈ മത്സ്യം നിങ്ങൾ സാധാരണ മത്സ്യങ്ങളെ പോലെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഈ മത്സ്യം വളരെ പെട്ടെന്ന് വളരും. ഇതിൽ ഷോർട്ട് നോസ് വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും. അതിനാൽ ഈ മത്സ്യങ്ങൾക്ക് ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം കൊടുക്കുക. അലഗേറ്റർ മത്സ്യത്തിൻ്റെ പുറം തൊലി മറ്റു മത്സ്യങ്ങളെ പോലെ സോഫ്റ്റ് അല്ല, നല്ല കട്ടിയുള്ളതായിരിക്കും. തൊലി മുറിക്കണം എന്നുണ്ടെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ മത്സ്യം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും വളർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു മത്സ്യം തന്നെയാണ്. ഈ മത്സ്യം വലുതായി കഴിഞ്ഞാൽ കുളത്തിൽ വിടാനും പറ്റില്ല, ഇത് നമ്മുടെ കുളത്തിലുള്ള സാധാരണ മത്സ്യങ്ങളെ മൊത്തമായി നശിപ്പിക്കും. ഈ മത്സ്യങ്ങളുടെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയുന്നത് ഫീമെയിൽ മത്സ്യത്തിൻ്റെ വാൽ ചെറുതായിരിക്കും, മെയിൽ മത്സ്യത്തിൻ്റെ വലുതായിരിക്കും. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ അക്വേറിയം ഷോപ്പിൽ പോകുമ്പോൾ അലഗേറ്ററിനെ ഒരുമിച്ചിട്ടേക്കും, അതിൽ നിന്ന് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ ഈസി ആയിരിക്കും. നിങ്ങൾ ഈ മത്സ്യം വെച്ചിരുന്നാൽ പൂർണ്ണമായും ഒഴിവാക്കാനല്ല പറയുന്നത്, നിങ്ങൾക്ക് 8 ഫീറ്റ് ടാങ്ക് വരെ ഇതിനെ വളർത്താൻ ശേഷി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല.